ഇസ്രയേലിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തണമെങ്കിൽ അമേരിക്കൻസിനെതിരായിട്ട് ഉപരോധങ്ങൾ ഏർപ്പെടുന്നത് ഒരിക്കലും നടന്നിട്ടുള്ളതാണ്. കാര്യം ഓയിൽ എക്സ്പോർട്ട് അത് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു എസ് ഹാസ് ടു. കാര്യം ഇസ്രയേലിന് ഒരു കാരണവശാലും അതിനെ ഈ കാര്യങ്ങളൊന്നും ബാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ അവർ ഒരു സൂപ്പർമാൻ എന്നുള്ള രീതിയിൽ കിടന്ന് കളിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല അവരുടെ ആ ഒരു ഓഫ്കോഴ്സ് അവരുടെ എഫിഷ്യൻസി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ കാണുവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റേജസിനെ വിട്ടു, അവരിനി അടുത്തത് വരാൻ പോകുന്ന അവർ കണ്ടിന്യൂസ് ബോംബാർഡ്മെന്റ് ആക്കി ഇതിനിടയ്ക്ക് അജിംസ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവര് ലെബനൻ ബോർഡറിൽ നിന്ന് ഇസ്രയേലികൾ കംപ്ലീറ്റ് മാറണമെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ ഉദ്ദേശം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. എന്താണ്? അവര് ലെബനൻ അതായത് ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയൊക്കെ ഇൻ ബിറ്റ്വീൻ ഒക്കേഷണലായിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റോക്കറ്റൊക്കെ വിടുന്നുണ്ട് എങ്കിൽ പോലും, പക്ഷേ അവിടെയും ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ബോംബാർഡ്മെന്റ് നടത്തുക, അതാണ്, അത് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു ലാൻഡ് വാർഫെയർ എന്നുള്ള രീതിയിലോട്ട്, അതായത് അവർ പല ഇസ്രയേലിന്റെ ഇൻഫൻട്രി നേരെ അങ്ങോട്ട് പോയി ഓക്കുപ്പൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉടനെ ഉണ്ടാവാൻ പോകുന്നില്ല. രണ്ടാമത്, എല്ലാ രീതിയിലുമുള്ള പ്രഷർ ഇസ്രയേലിന് ഗാസയിലോട്ട് ഇസ്രയേൽ നടത്തുകയാണ്. ഗാസയെ കാലി ചെയ്യുക, എം ടി ആക്കുക. എം ടി ആയതിനു ശേഷം അവർ പറയുന്നത് ചെറിയ ചെറിയ റെസിസ്റ്റൻസ് ചില സൈഡിൽ നിന്നുണ്ടാകും, സാധാരണഗതിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ളവരെ ആ ഉണ്ടായി വരുന്ന ആ റെസിസ്റ്റൻസ് ചെറിയ ചെറിയ പോക്കറ്റിൽ ഹമാസ് ആണെങ്കിലും അല്ലെങ്കിലും അവരെ കൂടി ഉന്മൂലനം ചെയ്തതിനു ശേഷം, അതാണ് അവർ പറയുന്നത്, ഗാസ ടോട്ടലി വെക്കേറ്റ് ചെയ്യിപ്പിക്കുക, അവിടെ ഉള്ളവർ ഞങ്ങൾ സമയം കൊടുത്തു, ആ ഒഴിഞ്ഞു പോകാത്ത ഒരു ടെററിസ്റ്റാണ്, ആ ഒഴിഞ്ഞു പോകാത്ത ഒരു ഹമാസാണ്, അതുകൊണ്ട് അവരെ ടോട്ടലി ഇൻ ടോട്ടോ ആര് ഏത് എന്ന് നോക്കാതെ ഫിനിഷ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അവരിപ്പോൾ ഇത് ചെയ്യുന്നത്. അവരുടെ ആ ഐഡിയ ഡേ വൺ മുതൽ ഞാൻ പറയുന്നത്, അവർക്കൊരു ഒരു ഹമാസ് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഗാസ ഫ്രീ ചെയ്യുക അല്ലെങ്കിൽ അതാണ് തിരിച്ചടി എന്നുള്ളതല്ല. കാര്യം വെസ്റ്റ് ബാങ്കിൽ ഇവർ നടത്തുന്നത് എന്താണ്? കാര്യം 200 ബന്ദികൾ പലസ്തീന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഹമാസിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഈ യുദ്ധം തുടങ്ങി 15-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഏതാണ്ട് 5,000-ലധികം ബന്ദികളെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊരു ലോജിക്കൽ സപ്പോർട്ടില്ല. എന്താണ്, ഇവർ ഹമാസിനെയാണോ അല്ലെങ്കിൽ ഗാസയാണോ ഉന്മൂലനം ചെയ്യാൻ നോക്കുന്നത്, അതോ മറ്റുള്ള ഹിഡൻ അജണ്ട, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതാണോ നോക്കുന്നത് അവരുടെ ഉദ്ദേശം എന്നുള്ളതിലാണ് ലോകം വളരെ സൗകര്യമായിട്ട് ഉറ്റു നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും കൂടുതലായി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു ആന്റി സെമിറ്റിസം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ചില രാജ്യങ്ങളിലൊക്കെ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാകാം. അതുപോലെ ഒരു ആന്റി ഇസ്ലാം എന്നുള്ള രീതിയിൽ ഒരു സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാകാം. അതിനെ ലോക ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട്. അത് നല്ല ഒരു സൈനല്ല. ആ രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ഇത് എൻലാർജ് ചെയ്യാൻ പാടില്ല. അത് ഔട്ട് ഓഫ് പ്രപ്പോർഷനിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ പിടിച്ചെടുത്ത് നിൽക്കത്തില്ല എന്നുള്ളതാണ്. ഇന്ന് എന്തു തന്നെയാണേലും കൈറോയിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, പലസ്തീൻ ഭരണാധികാരി പറയുന്ന മരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് മരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു ഡിക്ലറേഷനും സം അറബ് കൺട്രീസ് ഡയറക്ട്ലി ഒരു ഇൻഡയറക്റ്റ് ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് സീസ് ഫയർ വേണം എന്ന് പറയുന്നുമാണ്. പക്ഷേ ഇതിനകത്തുള്ള വേറെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഏറ്റവും അധികം ഫുഡ് സ്റ്റഫുകളും അതുപോലെ തന്നെ എസൻഷ്യൽ ഐറ്റമായ ഫ്യുവലും അല്ലെങ്കിൽ മെഡിസിൻസും ഒക്കെ അവിടെ എത്തിക്കണം, അല്ലെങ്കിൽ ജനറൽ ഏജൻസി ഇന്റർനാഷണൽ ഏജൻസി ആയിട്ടുള്ള റെഡ് ക്രോസ് ഒക്കെ അവിടെ എത്തണം. അതിനവർ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. ലോകത്തിന്റെ മുന്നിൽ ഒരു ഐവാഷ് എന്നുള്ള ഒരു രീതിയിൽ, ഓക്കെ ഞങ്ങൾ 20 ട്രക്ക് കയറ്റിവിട്ടു, എന്താണ് ഈ 20 ട്രക്ക് കൊണ്ട് അവിടെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ? ആനവായിൽ അമ്പഴഞ്ഞ എന്ന് മലയാളത്തിലൊരു ചൊല്ലില്ലേ അതുപോലെ? അതായത് ഒരു ഓരോ ദിവസവും 100-ലധികം ട്രക്ക് അവിടെ ചെന്ന് സാധനങ്ങളും കൊണ്ട് ചെന്നാൽ പോലും അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരു 20 ട്രക്ക് അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ള രീതി നമുക്ക് കാണണം. അതുപോലെ ഈ റേഷൻ കൊണ്ടുപോകുമ്പോൾ പോലും, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ അവിടെ പോകുമ്പോഴും അതിന്റെ നേരെയും അവർ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അവരുടെ ഒരു ഇൻഹ്യൂമൻ വേ ഓഫ് എന്താ പറയുക, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ശ്വാസം മുട്ടിച്ച് കൊല്ലുക, വെള്ളവും ഭക്ഷണവും ഇനിയും വായു പോലും കൊടുക്കാതെ, അത്രയും ഇതായിരിക്കും കണ്ടിന്യൂസ് ബോംബാർഡ്മെന്റ് വഴി ഉണ്ടാവുന്ന
എയർ പൊല്യൂഷൻ നമുക്ക് ആലോചിക്കും. കാര്യം എല്ലാ രീതിയിലും ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ ഒരു രാഷ്ട്രമല്ല ഒരു പറ്റം ആൾക്കാരെ ഉന്മൂലനം ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരാശയത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഈ ശ്രമത്തെ ലോകശക്തികൾ ഇമ്മീഡിയറ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്തില്ല എങ്കിൽ പ്രശ്നം വീണ്ടും ഔട്ട് ഓഫ് പ്രൊപ്പോർഷനിലേക്ക് പോകും.